بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا ونبينا محمد وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي പ്രിയമ കെഎംഎസ്സി തജ്വീദുൽ ഖുർആൻ ക്ലാസ്സിലെ പഠിതാക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മറ്റ് സഹോദരി സഹോദരന്മാരെ, കെഎംഎസ്സിയുടെ ദ്വൈവാര തജ്വീദുൽ ഖുർആൻ പഠന ക്ലാസ്സിലാണ് നാം ഉള്ളത്. സാധാരണ ക്ലാസുകളിൽ നാം വിശുദ്ധ ഖുർആനിന്റെ ഓരോ നിശ്ചിത ഭാഗങ്ങൾ ഓതി പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അതിൽ നിന്ന് വിഭിന്നമായി ഇന്ന് നാം ഖുർആൻ സാധാരണ ഓതുന്നത് പോലെ ഓതി പ്രാക്ടീസ് ചെയ്യുന്നില്ല, മറിച്ച് പ്രത്യേകമായി ഒരു ഉണർത്തൽ, ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് ചെയ്യിപ്പിക്കലാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഓതിയ ഭാഗത്ത് ഒന്നാമത്തെ ആയത്ത് തന്നെ آتيكم بسلطان مبين എന്നതായിരുന്നു ആയത്ത് അല്ലേ. ഏകദേശം പലർക്കും നമ്മൾ ഓതുന്ന ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ആയത്തുകളൊക്കെ ബൈഹാർട്ടാകുന്നുണ്ടാവും, കാരണം അത്രയും കൂടുതൽ പ്രാവശ്യം ഓരോ ആയത്ത് നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ ഓതിപ്പിക്കുകയും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും തിരുത്തി തരികയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ആയത്തുമായി നന്നായി ഇടപഴകുന്നുണ്ട്. അപ്പൊ ഈ ഒന്നാമത്തെ ആയത്തില് അവിടെ ഞാൻ ക്ലാസ്സിൽ ആവർത്തിച്ചു പലവട്ടം പറഞ്ഞിരുന്നു, സുൽഖാൻ എന്ന വാക്ക് പറയുമ്പോൾ സീൻ ഇസ്തിഫാലിന്റെ അക്ഷരമാണ്, അവിടെ തർക്കൈക്ക് ചെയ്തുകൊണ്ടാണ് ലാമ സീനെ പറയേണ്ടത്. സു സു എന്നാ പറയാ, അവിടെ ശേഷം ഖാ വരുന്നു എന്നതുകൊണ്ട് നിങ്ങളുടെ സീൻ വണ്ണിച്ചു പോവാൻ പാടില്ല, തഫ്ഹീമായി പോവാൻ പാടില്ല. ഇത് ക്ലാസ്സിൽ പല വട്ടം പറഞ്ഞിട്ടും കുറെ പേർക്കൊക്കെ അത് റെഡിയാക്കാൻ കഴിഞ്ഞു, പക്ഷെ പലർക്കും അത് റെഡിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ മുലാഹല ചെയ്ത സമയത്ത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും, ഈ സുൽഖാൻ എന്നത് ഒരുപാട് പേർക്ക് സുൽഖാൻ ആയി പോയിട്ടുണ്ട്. സുൽഖാൻ അല്ല സുൽഖാൻ. അപ്പോ പലരും ഇതില് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് തർക്കീക്കാക്കി പറയേണ്ട അക്ഷരങ്ങളെ തഫ്ഹീമാക്കി പറയുന്നു, തഫ്ഹീമാക്കി പറയേണ്ട അക്ഷരങ്ങളെ തർക്കീക്കാക്കി പറയുന്നു. ഇത് വളരെ ഗൗരവമുള്ള ഒരു തെറ്റാണ്. ലഹ്നുൻ ജലി. അപ്പോ തർക്കീക്കാക്കേണ്ട അക്ഷരങ്ങളെ തർക്കീക്കാക്കിയും തഫ്ഹീമാക്കേണ്ടതിനെ തഫ്ഹീമാക്കിയും തന്നെ നാം പ്രാക്ടീസ് ചെയ്യണം. കാരണം തഫ്ഹീം എന്ന് പറഞ്ഞാൽ ശബ്ദത്തെ വണ്ണിപ്പിക്കുക എന്ന്, തർക്കീഖ് എന്ന് പറഞ്ഞാൽ ശബ്ദത്തെ നേർപ്പിക്കുക എന്ന്. ഇങ്ങനെ രണ്ടവസ്ഥ പൊതുവിൽ അറബിയിലെ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ അക്ഷരങ്ങൾക്ക് ഉണ്ട്. തഫ്ഹീം, തർക്കീഖ്.
തഫ്ഹീം എന്ന് പറഞ്ഞാൽ ശബ്ദത്തെ വണ്ണിപ്പിച്ചു പറയും. തർഖീഖ് എന്ന് പറഞ്ഞാൽ ശബ്ദത്തെ നേർപ്പിച്ചു പറയുക. എപ്പോഴാണ് ഈ തഫ്ഹീം എന്ന, അതായത് വണ്ണിപ്പിക്കുക എന്ന അവസ്ഥ അക്ഷരത്തിനുണ്ടാകുന്നത്? എപ്പോഴാണ് നാം ഒരു അക്ഷരത്തെ വണ്ണിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ആ അക്ഷരം വണ്ണിക്കുന്നത് എപ്പോഴാണ്? അതായത് നാവിന്റെ മുരട് മേലണ്ണാക്കിലേക്ക് ഉയരുമ്പോഴാണ് ഒരക്ഷരം വണ്ണിക്കുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞാൽ സ എന്നത് സീനായിട്ട് സ എന്ന് നാം പറഞ്ഞിരുന്നത് അത് വണ്ണിച്ചുകൊണ്ട് സോ എന്നാകുന്നത് എപ്പോഴാണ്? നാവിന്റെ മുരട് മേലണ്ണാക്കിലേക്ക് ഉയരുമ്പോഴാണ്. എന്നാൽ ഇത്തബാക്കുള്ള ചില അക്ഷരങ്ങളുണ്ട്, ഈ അക്ഷരങ്ങൾക്ക് ഇത്തബാക്കുണ്ട്. അതായത് നാവിന്റെ മധ്യഭാഗം മേലണ്ണാക്കിലേക്ക് ചേരുകയും കൂടി ചെയ്യുമ്പോൾ ഇസ്തിഇലാഇന്റെ ഹർഫിനേക്കാൾ കൂടുതൽ വണ്ണം ഇത്തബാക്കുള്ള അക്ഷരങ്ങൾക്ക് ഉണ്ടാകും. ഇസ്തിഇലാഇന്റെ ഹർഫുകൾ വണ്ണിക്കുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഈ ഏഴ് അക്ഷരങ്ങളാണ് നാവിന്റെ മുരട് മേലണ്ണാക്കിലേക്ക് ഉയർത്തി വണ്ണിപ്പിച്ചു പറയേണ്ട അക്ഷരം. എന്നാൽ ഇതിൽപ്പെട്ടത് തന്നെയാണ് നാലക്ഷരങ്ങൾ, സാദ്, വാദ്, ഖാ, വാ. ഈ നാലക്ഷരങ്ങൾ നാവിന്റെ മുരട് മേലണ്ണാക്കിലേക്ക് ഉയരണം എന്നതിന്റെ പുറമെ നാവിന്റെ മധ്യഭാഗം മേലണ്ണാക്കിലേക്ക് ചേരുകയും വേണം. അപ്പൊ കൂടുതൽ അതിന് വണ്ണിപ്പ് ഉണ്ടാകും. കൂടുതൽ വണ്ണിച്ചുകൊണ്ട് പറയണം, സ്വാദ് വാദ്, സ്വാദ് വാദ്, ആ വാ. ഈ നാലക്ഷരങ്ങൾക്ക് മറ്റ് അക്ഷരങ്ങളെക്കാൾ കൂടുതൽ വണ്ണം ഉണ്ടാകും, തഫ്ഹീം ഉണ്ടാകും. അപ്പോ ഈ പറഞ്ഞതിന്റെ ടോട്ടൽ ഇപ്പൊ എന്താണ്? ഇസ്തിഇലാഇന്റെ ഹർഫുകളായ ഈ ഏഴ് അക്ഷരങ്ങൾ എപ്പോഴും തഫ്ഹീം ചെയ്യണം, എപ്പോഴും തഫ്ഹീം ചെയ്യണം. ബാക്കിയുള്ള ഇസ്തിഫാലിന്റെ എല്ലാ അക്ഷരങ്ങളും എപ്പോഴും തർഖീഖ് ചെയ്യണം, നേർപ്പിച്ചു പറയണം. ഇതിൽ നിന്ന് നമുക്ക് രണ്ട് അക്ഷരങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. ഏതാ രണ്ട് അക്ഷരങ്ങൾ? അറാഉ ലാം. അറാഉം ലാമും എപ്പോഴും തർഖീഖ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. കാരണം റാഇനും ലാമിനും തർഖീഖും തഫ്ഹീമും ചിലപ്പോൾ വണ്ണിപ്പിച്ചു പറയണം, ചിലപ്പോൾ നേർപ്പിച്ചു പറയണം. അങ്ങനെ രണ്ടവസ്ഥ റാഇനും ലാമിനും ഉണ്ട് അല്ലേ. നമ്മളിപ്പോ ഫിർഔൻ എന്ന് പറയുമ്പോ റാഉ നേർപ്പിച്ചാ പറയും, റബ്ബന എന്ന് പറയുമ്പോൾ റാഉ വണ്ണിപ്പിച്ചാ പറയും, അരീന എന്ന് പറയുമ്പോ റാഉ നേർപ്പിച്ചാ പറയും അല്ലേ. അപ്പൊ റാഇന് തഫ്ഹീമാക്കിയും തർഖീഖാക്കിയും രണ്ടവസ്ഥകൾ ഉണ്ട്. അതേപോലെ ലാം സാധാരണ ബിസ്മില്ലാഹി ലാ ഇലാഹ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ലാമിനെ നേർപ്പിച്ച പറയുന്നത്, അതേ സമയത്ത് ഉൽ ഹുവല്ലാഹു എന്ന് ജലാലത്തിന്റെ ഇസ്മ് ലാമാണല്ലോ, അത് പറയുമ്പോൾ ലാമിനെ വണ്ണിപ്പിച്ച പറയുന്നത്. അപ്പോ ലാമിനും റാഇനും തർഖീഖ് തഫ്ഹീം രണ്ടവസ്ഥയും ഉള്ളത് കൊണ്ട് റാഇനെയും ലാമിനെയും നമുക്ക് എല്ലാ സമയത്തും തർഖീഖ് ആക്കണമെന്ന് പറയാൻ പറ്റില്ല. റാഇന്റെയും ലാമിന്റെയും അവസ്ഥകൾ എപ്പോഴൊക്കെ തർഖീഖ് ആക്കണം, എപ്പോഴൊക്കെ തഫ്ഹീം ചെയ്യണം, അത് നമ്മൾ വേറെ പഠിക്കണം. അത് എപ്പോഴും തർഖീഖ് ആക്കണമെന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ മദ്ദക്ഷരങ്ങളായ അലിഫ്, വാവ്, അലിഫ്, വാവ്,
ഫത്ഹിനെ നീട്ടാൻ നമ്മൾ അലിഫ് ഉപയോഗിക്കുന്നു അല്ലേ, ലമ്മിനെ നീട്ടാൻ നമ്മൾ വാവ് ഉപയോഗിക്കുന്നു അല്ലേ, വമ്മിനെ നീട്ടാൻ വാവ് ഉപയോഗിക്കുന്നു. അപ്പോ ഈ രണ്ടക്ഷരങ്ങളും മദ്ദക്ഷരങ്ങളാണല്ലോ, ഈ രണ്ട് മദ്ദക്ഷരങ്ങളും എപ്പോഴും തർത്തീക്ക് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ രണ്ട് അക്ഷരങ്ങളും നമ്മൾ നീട്ടാൻ ഉപയോഗി നമ്മൾ ഏതക്ഷരത്തെയാണ് നീട്ടാൻ ഉപയോഗിക്കുന്നത്, അതിനനുസരിച്ചാണ് ഈ അലിഫും വാവും തഫ്ഹീമോ തർത്തീക്കോ എന്ന് തീരുമാനിക്കുന്നത്. ഇസ്തിഫാറിന്റെ അക്ഷരങ്ങളായ അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരത്തെ നീട്ടാനാണ് നാം അലിഫിനെയും വാവിനെ ഉപയോഗിക്കുന്നതെങ്കിൽ അലിഫും വാവും എന്തായിരിക്കും? ഇസ്തിഫാലായിരിക്കും. ഉദാഹരണമായി പറയാം, താബ താബ എന്ന് പറയുമ്പോ തായിനെ നീട്ടാനാണ് അലിഫ് ഉപയോഗിച്ചത്. അപ്പൊ ആ അലിഫ് എന്താണ്? തർക്കീക്കാണ്. കാരണം ത എന്ന അക്ഷരം ഇസ്തിഫാലിന്റെ അക്ഷരമായതുകൊണ്ട് താക്ക് എന്തില്ല? തഫ്ഹീമില്ല. അതുകൊണ്ട് താനെ നീട്ടാൻ ഉപയോഗിക്കുന്ന അലിഫും എന്തായിരിക്കണം? തർക്കീക്കായിരിക്കണം. കണ്ടാ. അതേസമയം നമ്മൾ ഉപയോഗിക്കുന്ന അക്ഷരം ഏതാണ്? ഇസ്തിഅല എന്ന ഹർഫായ ഖാഫ്. ഖാഫിനെ നീട്ടാനാണ് ഏത് ഉപയോഗിക്കുന്നത്? അലിഫ്. അപ്പോൾ ആ അലിഫും എന്തായിരിക്കണം? ഉഫഹമായിരിക്കണം, തഫ്ഹീം ചെയ്യപ്പെടണം. ഏത് ഉദാഹരണം ഏതുപോലെ? എന്ന അക്ഷരത്തെ നീട്ടാൻ നമ്മൾ ഉപയോഗിച്ച അക്ഷരം അലിഫ്. അപ്പൊ ആ അലിഫ് നാം എങ്ങനെയാണ് ഉച്ചരിച്ചത്? എന്ന് വായിച്ചിട്ട് അത് നീട്ടാനുള്ള അലിഫ് പരത്തിയിട്ട് തർക്കിക്കി എന്ന് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല. എന്ന് തഫ്ഹീമാക്കി പറഞ്ഞാൽ അതിനെ നീട്ടുന്ന അലിഫും എന്തായിരിക്കണം? തഫ്ഹീമായിരിക്കണം. അപ്പൊ ഇതേപോലെ തന്നെയാണ് വാവും. നാം ഉച്ചരിക്കുന്ന അക്ഷരം ഇസ്തിഫാലിന്റെ അക്ഷരാണെങ്കിൽ അത് നീട്ടാൻ ഉപയോഗിക്കുന്ന വാവ് എന്തായിരിക്കും? തർക്കൈക്കായിരിക്കും. നാം ഉച്ചരിക്കുന്ന അക്ഷരം ഇസ്തിഅലാന്റെ അക്ഷരാണെങ്കിൽ അത് നീട്ടാൻ ഉപയോഗിക്കുന്ന വാവ് എന്തായിരിക്കും? തഫ്ഹീമായിരിക്കും, മുഫഹമായിരിക്കും. അപ്പോ നാം ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ തഫ്ഹീമോ തർക്കീക്കോ എന്ന് നോക്കിയിട്ടാണ് അതിന്റെ മദ്ദക്ഷരം ഉണ്ടായിട്ട്. അപ്പൊ ഈ അലിഫ് വാവ് എന്നീ മദ്ദക്ഷരങ്ങളും എപ്പോഴും തർക്കീക്കാണെന്ന് പറയാൻ പറ്റില്ല. അത് ഏത് അക്ഷരത്തെ നീട്ടാനാണ് നാം ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് തഫ്ഹീമും തർക്കീക്കും ആയിക്കൊണ്ടിരിക്കും. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. അപ്പൊ ചിലർക്ക് ഒരു സംശയം ഉണ്ടാവും, മദ്ദക്ഷരം അലിഫും വാവും മാത്രമല്ലല്ലോ ഉള്ളത്, യാഉ ഇല്ലേ? യാഉ ഒരിക്കലും തഫ്ഹീമാവില്ല. കാരണം എന്താ അറിയാം? കസറുള്ള അക്ഷരം ഒരിക്കലും കസറുള്ള അക്ഷരത്തിന് ഒരിക്കലും എന്തുണ്ടാകൂല, അത് തഫ്ഹീം ഉണ്ടാകൂല. അപ്പോ ഇസ്തിഅലാന്റെ അക്ഷരങ്ങൾക്കൊക്കെ തഫ്ഹീം ഉണ്ടാകും, പക്ഷെ അത് ഫത്ഹുള്ളതിനേക്കാൾ കുറവായിരിക്കും. ലമ്മുള്ളപ്പോ ലമ്മുള്ളതിനേക്കാളും കുറവായിരിക്കും ഇതിന് കസറുള്ള സമയത്ത്. അപ്പൊ ആ കസറുള്ള സമയത്ത് അതിന്റെ മദ്ദക്ഷരത്തിൽ എന്ത് കാണാൻ കഴിയില്ല? തഫ്ഹീം കാണാൻ കഴിയില്ല. മുസ്തഖീം ഖാഫിന് എന്തുണ്ട്? തഫ്ഹീം ഉണ്ട്. മുസ്തഖീം തഫ്ഹീമുണ്ട്, പക്ഷെ അതിന്റെ മദ്ദക്ഷരം അത്രയും തഫ്ഹീം കുറവായത് കൊണ്ട് മദ്ദക്ഷരമായ യാഇൽ എന്ത് കാണില്ല? തഫ്ഹീം കാണില്ല. ഇതുപോലെ അല്ല വാവും അലിഫും. വാവിലും അലിഫിലും അക്ഷരങ്ങളുടെ തഫ്ഹീം കാണും. കൂടുതലായി ഫത്ഹുള്ള സമയത്ത് അക്ഷരങ്ങളിൽ തഫ്ഹീം കാണും, അതിനേക്കാൾ കുറച്ച് കുറവായിട്ടാണെങ്കിലും ലമ്മുള്ള സമയത്ത് കാണും. അപ്പോൾ അലിഫും വാവും എപ്പോഴും തർക്കീക്കാണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ തഫ്ഹീമും ചിലപ്പോൾ തർക്കീക്കുമായിരിക്കും. അതും മനസ്സിലായി. ഇനി ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അക്ഷരങ്ങളെ വണ്ണിപ്പിക്കുക, നേർപ്പിക്കുക, അതായത്
തഫ്ഹീം ചെയ്യുക, തർഖീഖ് ചെയ്യുക എന്നത് ഖുറാഇന്റെ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഖുറാഇന്റെ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അതാ ഇജ്മാ എന്ന് പറഞ്ഞാൽ എല്ലാ ഖാരിഈങ്ങളും ഒത്തുസമ്മതിച്ച ഒരു വിഷയമാണെന്ത്, അക്ഷരങ്ങളെ തഫ്ഹീം ചെയ്യുക, തർഖീഖ് ചെയ്യുക എന്ന നിയമം. ആകയാൽ തഫ്ഹീം തർഖീഖ് എന്ന നിയമം, തജ്വീദിന്റെ നിയമം ശറഈയായ വാജിബിൽ പെട്ടതാണ്. ശറഈയായ വാജിബിൽ പെട്ടതാണ്. അങ്ങനെയാകുമ്പോൾ വിശുദ്ധ ഖുർആൻ ഓതുന്ന ഒരാള് തഫ്ഹീം ചെയ്യേണ്ട, വണ്ണിപ്പിക്കേണ്ട അക്ഷരത്തെ നേർപ്പിച്ചു ഓതലും, നേർപ്പിച്ചു ഓതേണ്ട ഒരു അക്ഷരത്തെ വണ്ണിപ്പിച്ചു ഓതലും തെറ്റിച്ചു ഓതൽ ഹറാമായി വരും. ശറഈയായ വാജിബിനെ എതിര് ചെയ്യുമ്പോൾ അത് ഹറാമായിട്ട് വരും. അതുകൊണ്ട് ഖുർആൻ ഓതുന്ന ഏതൊരു വ്യക്തിയും എന്ത് ശ്രദ്ധിക്കണം, വണ്ണിപ്പിക്കേണ്ട അക്ഷരങ്ങളെ വണ്ണിപ്പിച്ചും നേർപ്പിക്കേണ്ട അക്ഷരങ്ങളെ നേർപ്പിച്ചും തന്നെ ഓതാൻ പഠിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും വേണം. മനസ്സിലായല്ലോ? തജ്വീദിന്റെ കാഴ്ചകളിൽ അഇമ്മത്തിന് ഇജ്മാഉള്ള എല്ലാ ഹുക്കുമും ഇങ്ങനെ തന്നെ. തജ്വീദിന്റെ കാഴ്ചകളിൽ അഇമ്മത്തിന് ഇമാമിങ്ങൾക്ക് ഏകാഭിപ്രായമുള്ള എല്ലാ വിഷയങ്ങളും ശറഇൽ വാജിബുള്ളതാണ്, അതിനെതിരെ ചെയ്യൽ ഹറാമാണ്. അതിൽ പെട്ടതാണ് തഫ്ഹീം തർഖീഖ്. നേർപ്പിക്കേണ്ട അക്ഷരങ്ങളെ നേർപ്പിക്കുക, വണ്ണിപ്പിക്കേണ്ട അക്ഷരങ്ങളെ വണ്ണിപ്പിക്കുക, അതിന് എതിര് ചെയ്യാതിരിക്കുക. തഫ്ഹീം ചെയ്യേണ്ട അക്ഷരങ്ങൾ, വണ്ണിപ്പിച്ച് ഓതേണ്ട അക്ഷരങ്ങൾ, അത് വണ്ണിപ്പിക്കേണ്ടുന്ന രൂപം എങ്ങനെയാണ്, അത് ഒരു ഉസ്താദിൽ നിന്ന് കേട്ടു പഠിക്കൽ മാത്രമേ നമുക്ക് മാർഗമുള്ളൂ, വേറെ മാർഗങ്ങളും. അപ്പോ മിൻ ഔവലിൽ ഖുർആനി ഇലാ ആഖിരിഹി, ഖുർആനിന്റെ ഔവൽ മുതൽ ആഖിർ വരെ നാം ഒരു ഉസ്താദിൽ നിന്ന് ഓതി കേട്ടാൽ മാത്രമേ ഓരോ കലിമത്ത് വരുമ്പോഴും അതിൽ വണ്ണിപ്പിക്കേണ്ട അക്ഷരങ്ങളെയും നേർപ്പിക്കേണ്ട അക്ഷരങ്ങളെയും എങ്ങനെയാണ് ഓതേണ്ടത്, ഇന്നക്ഷരം വണ്ണിപ്പിക്കണം, ഇന്നക്ഷരം നേർപ്പിക്കണം, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അവിടെ എങ്ങനെയാണ് ഓതേണ്ടത്, അത് ഒരു ഉസ്താദിൽ നിന്ന് കേട്ടാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ കഴിയൂ. അപ്പോ ഇത്തരം വിഷയങ്ങളെല്ലാം ഗൗരവങ്ങളായതുകൊണ്ട് ഖുർആൻ പഠിക്കുക എന്നത്, ഉസ്താദിൽ നിന്ന് കേട്ടു പഠിക്കുക എന്നത് വളരെ കൂടുതൽ പ്രാധാന്യമുള്ളതാണ്, പ്രാധാന്യമർഹിക്കുന്നതാണ്. അതുകൊണ്ട് നാം ഇപ്പോൾ വളരെ മഹത്തായ ഒരു കർമ്മത്തിലാണ് ഉള്ളത്. നാം ഇതിൽ തന്നെ അടിയുറച്ചു നിൽക്കുക. കഴിവിന്റെ പരമാവധി ഈ ചാൻസ് ഫലവത്താക്കാൻ നാം ശ്രമിക്കുക. മറ്റുള്ളവരെ ഇതിലേക്ക് നാം ആകർഷിപ്പിക്കുക. ഇതിന്റെ ഗൗരവവും ഇതിന്റെ ഫലവും ഗുണവും മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതൊരു സൽക്കർമ്മവും കൂടെയാണ്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ ജസീരി റഹിമഹുല്ലാ അവിടുത്തെ ജസീരിയിൽ പറഞ്ഞത് കാണാം. വഫഖിമില്ലാ മാ മിൻ ഇസ്മില്ലാഹി അൻ ഫത്ഹി നൗളം മിൻ കഅബ്ദില്ലാഹി وحرف الاستعلاء فخم واخصص الاطباق اقوى نحو قال والعصا. എന്താ പറഞ്ഞത്? وفخم اللام لامنا تفخيم ചെയ്യണം, لامنا تفخيم ചെയ്യണം. ഏത് لامنا? من اسم الله الله എന്ന ജലാലത്തിന്റെ ഇസ്മിലെ ലാമിനെ തഫ്ഹീം ചെയ്യണം. അപ്പൊ അത് ലാമാണ്,
ലാമിന്റെ മഖ്റജിൽ നിന്ന് തന്നെ പറയണം. ലാ എന്ന് പറയുമ്പോൾ നാവ് എവിടെയാണോ തട്ടേണ്ടത് അവിടെ തന്നെ തട്ടിയിട്ട് ലാമ് പറയണം. പക്ഷെ അത് വണ്ണിപ്പിക്കണം. അപ്പോൾ അതിന്റെ ശബ്ദം എങ്ങനെയായി മാറും? അല്ലാ. കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി നമ്മൾ പറഞ്ഞല്ലോ, അൻ ഫത്ഹിൻ ഔ ലമ്മിൻ, ലമ്മിനെ തൊട്ടും ഫത്ഹിനെ തൊട്ടും. അതായത് അല്ലാ എന്ന ജലാലത്തിന്റെ ഇസ്മിന് അതിന്റെ മുമ്പത്തെ അക്ഷരത്തിന് ലമ്മോ ഫത്ഹോ വരുമ്പോൾ മാത്രമാണ് ജലാലത്തിന്റെ ഇസ്മ് തഫ്ഹീം ചെയ്യപ്പെടുക. കസറുള്ളപ്പോൾ, മുമ്പത്തെ അക്ഷരത്തിന് കസറുള്ളപ്പോൾ തഫ്ഹീം ചെയ്യപ്പെടില്ല. നമ്മൾ സാധാരണ ഓതാർ അങ്ങനെയാണല്ലോ, ബിസ്മി അല്ലാഹി എന്ന് പറയാറില്ല, ബിസ്മി ഇല്ലാഹി എന്ന് പറയും അല്ലേ. അപ്പൊ ലമ്മിനെ തൊട്ടും ഫത്ഹിനെ തൊട്ടും ജലാലത്തിന്റെ ഇസ്മിനെ തഫ്ഹീം ചെയ്യപ്പെടണം. ഉദാഹരണം പറഞ്ഞു, കഅബ്ദുല്ലാഹി അവിടെ അബ്ദുല്ലാ എന്ന സ്ഥലത്ത് ലാ എന്ന് തഫ്ഹീമായി പറയുന്നത് എന്തുകൊണ്ടാണ്? അബ്ദു എന്ന ദാലിന് ലമ്മായതുകൊണ്ടാണ്. മനസ്സിലായോ? അതേപോലെ തന്നെ തഫ്ഹീം ചെയ്യപ്പെടണം വഹർഫലിസ്തിഇലാഇ. ഇസ്തിഇലാഇന്റെ എല്ലാ ഹർഫുകളെയും, ഏതാണ് ഇസ്തിഇലാഇന്റെ ഹർഫ്? ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വെച്ചോണ്ട് ഇങ്ങനെ ഓർത്തിരിക്കണം. ഏതൊക്കെയാണ് ഇസ്തിഇലാഇന്റെ ഹർഫ്? ഖുസ്സ വഗ്ത്തിൻ ഖിൽ, ഖുസ്സ വഗ്ത്തിൻ ഖിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ഓരോന്നും പറയുന്നതെല്ലാം എഴുതി കാണിച്ചു തരാൻ എനിക്ക് ഇപ്പോൾ കഴിയുന്നില്ല. ഇൻഷാല്ലാ അതൊക്കെ ഇത് വീഡിയോ ആയി വരുമ്പോ ആ പറഞ്ഞതെല്ലാം ടെക്സ്റ്റിൽ വരും, വീഡിയോയിൽ വരും ഇൻഷാല്ലാ. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ സൗകര്യപ്പെടും ഇൻഷാല്ലാ. ഇസ്തിഇലാഇന്റെ ഹർഫുകളെ നിങ്ങൾ എന്ത് ചെയ്യണം? തഫ്ഹീം ചെയ്യണം. വഖ്സുസൽ ഇത്ബാഖ, ഇത്ബാഖിന്റെ ഹർഫുകളെ അവിടെ നിങ്ങൾ പ്രത്യേകമായിട്ട് തഫ്ഹീം ചെയ്യണം. കണ്ടോ, വഖ്സുസൽ ഇത്ബാഖ. ഇത്ബാഖിന്റെ ഹർഫുകൾ ഏതൊക്കെയാണ്? സാദ്, ലാദ്, ഖാ, ലാ. ഈ ഇസ്തിഇലാഇന്റെ ഏഴ് ഹർഫുകളുടെ കൂട്ടത്തിൽ ഈ ഇത്ബാഖിന്റെ നാല് ഹർഫുകളെ പ്രത്യേകിച്ച് എന്ത് ചെയ്യണം? തഫ്ഹീം ചെയ്യണം. അതായത് ഇസ്തിഇലാഇന്റെ ഹർഫുകളേക്കാൾ കൂടുതൽ അതിന് എന്തുണ്ടാകും? തഫ്ഹീം ഉണ്ടാകും. അതേപോലെ ഈ അക്ഷരങ്ങൾ കൂടുതൽ അക്വയായിട്ട്, അക്വയായിട്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ കൂടുതലായിട്ട് ഏതിന്റെ എന്തിനേക്കാൾ കവിയായിട്ട്, ഇസ്തിഇലാഇന്റെ ഹർഫുകളേക്കാൾ ഒന്നുകൂടെ കവിയായിട്ട് ശക്തിയായിട്ട് ഇത്ബാഖിന്റെ അക്ഷരങ്ങൾക്ക് എന്ത് വേണം? ഫ്രെയിം വേണം. ഏതുപോലെ നഹ്വു, ഇസ്തിഇലാഇന്റെ ഹർഫുകൾക്ക് തഫ്ഹീം ഉണ്ടാവല്ല ഏതുപോലെ? ഖാല കണ്ടാ, ഖാല, ഖാല, ഖാല. അതേപോലെ അസ 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 അസ. അപ്പോ ഈ കാര്യങ്ങളെല്ലാം ശരിക്ക് മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പോ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി എന്താ ഉള്ളത് ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യാൻ? ഒരു ആക്ടിവിറ്റി, സൂറത്തുൻ നാസ് മുതൽ സൂറത്തുൽ ളുഹ വരെയുള്ള സാധാരണയിൽ നമ്മൾ ഓതാറുള്ള സൂറത്തുകളിലെ ഇസ്തിഇലാ ഇസ്തിഫാൽ, അതായത് വണ്ണിപ്പിക്കേണ്ട അക്ഷരങ്ങളും നേർപ്പിക്കേണ്ട അക്ഷരങ്ങളും അടുത്തടുത്ത് വരുമ്പോൾ സ്വാഭാവികമായി നമുക്ക് തെറ്റിപ്പോകാറുള്ള, അല്ലെങ്കിൽ നമുക്ക് പിന്നെ കറക്റ്റായി അങ്ങനെ ഓതാൻ കഴിയാത്ത ചില വാക്കുകൾ, സൂറത്തുൻ നാസ് മുതൽ സൂറത്തുൽ ളുഹ വരെ 10 സൂറത്തുകളിലുള്ള ആ സൂറത്തുകളിലുള്ള, അല്ലെങ്കിൽ 12 സൂറത്തുകളിലുള്ള ചില പ്രത്യേക വേർഡുകൾ കറക്റ്റായി ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരാഴ്ച കൊണ്ട് നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് ആ വാക്കുകൾ ഗ്രൂപ്പിൽ തെറ്റില്ലാതെ
വന്ന് ആ വാക്കുകൾ മുമ്മൂന്ന് പ്രാവശ്യം ക്ലാസ്സിൽ പറയണം ഗ്രൂപ്പിൽ. ഉദാഹരണമായിട്ട് സൂറത്തുൽ ലഹബ് അല്ലെങ്കിൽ സൂറത്തുൽ മസദ് എന്ന് പറയുന്ന തബ്ബത് യദാ അബി ലഹബിൻ വതബ് ആ സൂറത്തിലെ സയസ്ലാ നാറൻ ദാത ലഹബ് എല്ലാവർക്കും വേഗം പിഴച്ചു പോകുന്ന തെറ്റിപ്പോകുന്ന ഒരു വേർഡാണത്. അവിടെ സീനാണ് ഒന്നാമത്തെ അക്ഷരം, പക്ഷേ കഴിഞ്ഞ നെക്സ്റ്റ് അക്ഷരം സ്വാദ്. അവിടെ പലരും ഓതു സ്വയസ്ഫുല എന്ന പലരും ഓത്. അത് കറക്റ്റ് ചെയ്ത് ഇസ്തിഫാലായ അക്ഷരത്തെ ഇസ്തിഫാലായും ഇസ്തിഅല എന്റെ അക്ഷരത്തെ ഇസ്തിഅല ആയും തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അവിടെ നമ്മള് അപ്പൊ അവിടെ നമ്മൾ ഗ്രൂപ്പിൽ വന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്താണ്, ഇരുന്ന് ഇങ്ങനെ ഈ വോയിസ് കേട്ടിട്ട് ഇതിന്റെ കൂടെ ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാം നടുവിൽ ഒരു സ്വാദ് ഉള്ളത് കൊണ്ട് ഒന്നാമത്തെ അക്ഷരം സ്വാദാകുന്നില്ല, അവിടെ സ എന്ന് തന്നെ പറയുന്നത്. സ്വാദ് ഉള്ളത് കൊണ്ട് സ്വാദിന്റെ ശേഷമുള്ള ലാമ് ളാ ആയി മാറുന്നില്ല, എന്ന് പറയുന്നില്ല, അവിടെ ഇസ്തിഫാലാക്കി ലാ തന്നെയാണ് പറയുന്നത്. അപ്പൊ നിങ്ങള് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് കൊണ്ട് സ്വാദ് സീനായി പോകുകയും ചെയ്യരുത്, എന്നും ആവാൻ പാടില്ല. ഓരോ ഹർഫിനെയും വണ്ണിക്കേണ്ടതിനെ വണ്ണിപ്പിച്ചും നേർപ്പിക്കേണ്ടതിനെ നേർപ്പിച്ചും തന്നെ കറക്റ്റായി പഠിക്കുക എന്നതാണ് നമ്മുടെ ഡ്യൂട്ടി. അത് കറക്റ്റായി നമ്മൾ പാലിക്കുക. ഇങ്ങനെ കറക്റ്റായിട്ട് ക്ലാസ്സിൽ പറയണം. മൂന്ന് തവണ ആ വാക്ക് തെറ്റില്ലാതെ പറയണം. ഇനി അടുത്തത് സൂറത്തുൽ കൗസർ, ഇന്ന അഅതൈനാകൽ കൗസർ എന്ന സൂറത്തിൽ രണ്ടാമത്തെ ആയത്തിൽ കാണാം ഫസ്ഖല്ലി ലിറബ്ബിക വൻഹർ. അവിടെ ഒന്നാമത്തെ അക്ഷരം ഫ ആണ്, ഫ ഇസ്തിഫാലയുടെ അക്ഷരമാണ്. അവിടെ പലരും എങ്ങനെ ഓതും, ഫസ്ഖല്ലി എന്ന് ഓതും, ഫസ്ഖല്ലി. നമ്മളിപ്പോ ഒരു കൂടുതൽ ഒരു ശ്രദ്ധയിലൊന്നും അല്ലാതെ ഓതിയാൽ ഒരു പക്ഷെ നമ്മൾ ഓതും എങ്ങനെ, ഫസ്ഖല്ലി എന്ന് ഓതും, ഫസ്ഖല്ലി റബ്ബിക എന്ന് ഓതും. അപ്പോ അവിടെ അങ്ങനെ അശ്രദ്ധയിൽ ഓതാതെ ശ്രദ്ധയോടുകൂടെ ഫ നേർപ്പിച്ചുകൊണ്ട് സ്വാദ് വണ്ണിപ്പിച്ചുകൊണ്ട് എന്ന് തന്നെ ഓതണം. അപ്പൊ അതും ഒരു മൂന്ന് വോയിസ് ഗ്രൂപ്പിൽ നിങ്ങൾ പറയണം. രണ്ടാമത്തതായിട്ട് എന്ന് മൂന്ന് തവണ വോയിസ് വിടണം. ഇനി മൂന്നാമത്തേത് സൂറത്തുൽ ഫീൽ. സൂറത്തുൽ ഫീലിലെ രണ്ടാമത്തെ ആയത്തിൽ അലം യജ്അൽ കൈദഹും ഫീ തഗ്ലീൽ, ഒന്നാമത്തെ അക്ഷരം എന്ന് പറയുമ്പോ ഒന്നാമത്തെ അക്ഷരം ത ആണ്. വളരെ നൈസ് ആയിട്ട് നേരിയ കാറ്റോടുകൂടെ ത എന്ന് പറയണം. അതേസമയത്ത് രണ്ടാമത്തെ അക്ഷരം ഇസ്തിഅലാഉം ഇഖ്ബാത്തുമുള്ള ഏറ്റവും കൂടുതൽ വണ്ണിപ്പിച്ചു പറയേണ്ട വാദാണ്. അപ്പൊ വാദിന് വേണ്ടി ത വണ്ണിക്കാൻ പാടില്ല, തഇന് വേണ്ടി വാദി നേർക്കാനും പാടില്ല. അപ്പൊ അവിടെ അത്രയും രണ്ടക്ഷരങ്ങളും അതിൻ്റെതായ സിഫത്തുകളെ കണിശമായി പാലിക്കണം. ഇങ്ങനെ മൂന്ന് തവണ വെറുതെ വോയിസ് ഞെക്കി പിടിച്ചുകൊണ്ട് വിട്ടാ പോരട്ട. ആദ്യം ഈ പറയുന്ന ക്ലാസ് പല തവണ കേട്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തതിന് ശേഷം റെഡി ആയിട്ടുണ്ട് എന്ന് തോന്നിയാൽ മാത്രമേ വോയിസ് വിടാവൂ.
ഇൻഷാല്ല ഇതൊക്കെ നമുക്ക് ഒരു ഒരു പുരോഗതി ഉണ്ടാകാൻ വേണ്ടി മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ സഹകരിക്കണം നല്ലതുപോലെ. ഇനി നെക്സ്റ്റ് സൂറത്തുൽ ഹുമസയിൽ, എടാ സൂറത്തുൽ ഹുമസയിൽ വൈലുലി കുല്ലി ഹുമസ എന്ന് പറയുന്ന സൂറത്തിൽ അല്ലേ, സൂറത്തുൽ ഹുമസയിലെ ഏഴാമത്തെ ആയത്ത് ായിട്ട് പറയുന്ന അക്ഷരം, അതേ സമയത്ത് വണ്ണിച്ച് പറയുന്ന അക്ഷരം ഓതും ചിലര് ഓതിപ്പോകും അറിയാതെ ശ്രദ്ധിക്കാതെ ഓതിയാൽ. അപ്പൊ നന്നായി പ്രാക്ടീസ് ചെയ്ത് എങ്ങനെ എന്നെ പറയണം, എന്നായി പോകരുത്, പ്രാക്ടീസ് ചെയ്യണം, നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ വോയിസ് വിടണം കേട്ടോ. പിന്നെ സൂറത്തു തക്കാസുർ, അൽഹാകു മുത്തക്കാസുർ എന്ന സൂറത്തില് രണ്ടാമത്തെ ആയത്ത് മഖാബിർ എന്ന് പറയാൻ പാടില്ല, മാ എന്നല്ല, മീം ഇസ്തിഫാൽ എന്ന അക്ഷരാണ്, വളരെ നേർപ്പിച്ചുകൊണ്ട് എങ്ങനെ പറയണം, മജീദ് എന്നൊക്കെ പറയില്ലേ, അപ്പൊ നൈസായിട്ടല്ലേ പറയാ. അപ്പൊ ശേഷമുള്ള രണ്ടാമത്തെ അക്ഷരം ഓഫാണ്, ഇസ്തിഅലാന്റെ ഹർഫാണ് എന്നതുകൊണ്ട് മഖോ മഖോ എന്ന് പറയരുത്, എങ്ങനെ പറയാ, മഖാബിർ മഖാബിർ മഖാബിർ. ഈ ആക്ടിവിറ്റി നിങ്ങൾ കറക്റ്റ് ചെയ്താൽ തന്നെ ഏകദേശം അക്ഷരങ്ങൾ അങ്ങോട്ടും വണ്ണിച്ചും നിർത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ആ ഒരു കുഴപ്പം തന്നെ ഏകദേശം റെഡിയാവും. പക്ഷെ കറക്റ്റ് പ്രാക്ടീസ് ചെയ്തിട്ടേ വോയിസ് വിടാവൂ എന്ന് മാത്രം. പിന്നെ സൂറത്ത് ആദിയാത്തിൽ, സൂറത്ത് ആദിയാത്തിലെ അഞ്ചാമത്തെ ആയത്തിൽ മൂന്ന് അക്ഷരവും നൈസ് ആയിട്ട് ഇസ്തിഫാൽ ആയിട്ട് തർക്കൈക്കായിട്ടാ പറയുന്നത്. പക്ഷെ അതിനുശേഷം ആ എന്താക്കണം, വണ്ണിച്ച് പറയണം, അത് ഇസ്തിഫാലിന്റെ അക്ഷരം. അവിടെ ആയി പോകരുത്, ആകരുത്. അതേപോലെ ഇനി നമ്മള് സൂറത്ത് ബയ്യിനയിലേക്ക് വരിക. സൂറത്ത് ബയ്യിനയിലെ രണ്ടാമത്തെ ആയത്ത് റസൂലും من الله يتلو صحفا مطهرة مطهرة എന്ന് പറയുമ്പോ قائله വണ്ണിച്ച് പറയണം, പക്ഷെ ശേഷമുള്ള അക്ഷരം ഹ ആണ്, ഹ നൈസ് ആയിട്ട് പറയണം. അന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. മുത്തഹറ എന്നാണ് കൂടുതൽ ആൾക്കാരും പറയാ, മുത്തഹറ എന്നല്ല, മുത്തഹ നൈസ് ആയിട്ട് പറയണം. എന്ന് വണ്ണിച്ച് പറയാൻ പാടില്ല. അതേപോലെ സൂറത്തുൽ ഖദ്ർ, സൂറത്തുൽ ഖദ്റിലേക്ക് വരിക, ലാസ്റ്റ് ആയത്ത് സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. മീം ഇസ്തിഫാലിന്റെ അക്ഷരാണ്, ലാമും ഇസ്തിഫാലിന്റെ അക്ഷരാണ്. ഇതിന്റെ ഇടയിൽ വണ്ണിച്ചു പറയേണ്ട ഇനെ പറയണം, എന്ന് പറയരുത്. ലാമു വണ്ണിച്ച ലായിലേക്ക് പോകരുത്. അപ്പൊ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. മത്ലഇ
ഇനി സൂറത്തുൽ അലഖില് ഏതായിരുന്നു ഇവിടെ? അബ്ദൻ ഇദാ സല്ല, പത്താമത്തെ ആയത്ത്. സല്ല സല്ല എന്ന് പറയുമ്പോ സ്വാദ് സ്വാദ് ഇസ്തിഅല ഇത്ബാഖിന്റെ വണ്ണിച്ചു പറയേണ്ട അക്ഷരാണ്. അതേസമയത്ത് ലാമോ നൈസായി പറയേണ്ട ഇസ്തിഫാലിന്റെ അക്ഷരാണ്. صلى എന്ന് പറയരുത്. عبدا اذا صلى 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 عبدا اذا صلى. അപ്പോൾ അത് നന്നായി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ തീർന്നു. ഒരു കുറേ ഉണ്ടെന്ന് വിചാരിക്കണ്ട. സൂറത്തു ഷറഹ്, അലം നശ്റഹ് സൂറത്തിൽ തൻസബ് فإذا فرغت فانصب. ആ സൂറത്തിൽ വേറെയും കരിമത്തുകൾ ഉണ്ട്, പക്ഷെ എല്ലാം കൂടെ വേണ്ടല്ലോ പ്രാക്ടീസ് ചെയ്യാൻ. കുറച്ച് മതിയെന്ന് വാക്കുകൾ കുറച്ചത്. فإذا فرغت فانصب. അവിടെ നമ്മൾ സ്വാദ് വരുന്നത് കൊണ്ട് നമ്മൾ അറിയാതെ ഫ വണ്ണിച്ച് ഫ ഫോ എന്ന് പറയും. അങ്ങനെ പറയാൻ പാടില്ല. സ്വാദ് അവിടെ വണ്ണിച്ച് നിന്നോണ്ട് നമ്മള് ഫ എന്ന് നേർപ്പിച്ച് തന്നെ പറയണം. അപ്പൊ ഇനി സൂറത്തുൽ ദുഹയിലെ എത്രാമത്തെ ആയത്? അത് അഞ്ചാമത്തെ ആയത്. ولسوف يعطيك ربك فتر الله. فتر الله فت فت രണ്ട് നൈസ് ആയിട്ട് അല്ലാഹ് വണ്ണിച്ചുണ്ട്. فتر الله فتر الله فتر الله ولسوف يعطيك ربك فتر الله. ഇൻഷാല്ലാ. അപ്പോ എല്ലാവരും നന്നായി കൂടുതൽ ട്രൈ ചെയ്യണം. ഇന്ന് നമ്മളെ മൊത്തം പറഞ്ഞത് എന്താണ്? തഫ്ഹീം തർതീഖ്, വണ്ണിപ്പിക്കേണ്ട അക്ഷരങ്ങളെ എല്ലാം വണ്ണിപ്പിച്ചും നേർപ്പിക്കേണ്ട അക്ഷരങ്ങളെയൊക്കെ നേർപ്പിച്ചും പറയാൻ പ്രാക്ടീസ് ചെയ്യുക. അത് അഇമ്മത്ത് ഏകോപിച്ച വിഷയമാണ്. ശറഈൽ വാജിബായ കാര്യമാണ്. അത് നമ്മളെ നിസ്സാരമായി കാണാൻ പാടില്ല. ഇതിനെതിരായി ചെയ്യല് ഹറാമാണ് എന്നൊക്കെ നമ്മൾ കിതാബിന്റെ ഉദ്ധരണി പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞു. ഇൻഷാല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാനും ഇതിനനുസരിച്ച് നമ്മുടെ ഖിറാഅത്തൊക്കെ നന്നാക്കാനും മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞു തന്നതുപോലെ, നമ്മുടെ മഷായിഖന്മാർ ഉസ്താദന്മാർ നമുക്ക് പഠിപ്പിച്ചതുപോലെ നമ്മുടെ ഖിറാഅത്ത് നന്നാക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുവഴി സ്വർഗീയ ലോകത്ത് നമ്മുടെ അഇമ്മത്തിനോടൊപ്പം നമ്മുടെ ഇമാമിയങ്ങളോടൊപ്പം ഉസ്താദുമാരോടൊപ്പം സന്തോഷത്തോടെ ഒരുമിച്ച് കൂടാനും അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.